ഡബ്ല്യു പി എല്ലിന്റെ മാസ് നമ്പർ 8-ൽ യു പി വാരിയേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ബെർബൻ സ്റ്റേഡിയത്തിൽ വെച്ച് ഏറ്റുമുട്ടിയപ്പോൾ 10 ത്രസിപ്പിക്കുന്ന ഒരു വിജയം യു പി വാരിയേഴ്സ് നേടിയെടുത്തിരിക്കുകയാണ്. ഡബ്ല്യു പി എന്റെ ടൂർണമെന്റിലാവട്ടെ, ഈ ഒരു പരാജയത്തോടുകൂടി സ്മൃതി മന്ദാനം മുന്നിട്ട് നയിക്കുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തുടർച്ചയായ 4-ാമത്തെ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു പരാജയത്തിന് ശേഷം സ്മൃതി മന്ദാനം പറഞ്ഞ വാക്കുകളാണ് വളരെയധികം ശ്രദ്ധേയമായി മാറിയിരിക്കുന്നത്. ഈ ഒരു മത്സരത്തിൽ ഉൾപ്പെടെ ഈ ഒരു ടൂർണമെന്റിലെ എല്ലാ മത്സരങ്ങളിലും മികച്ച തുടക്കങ്ങൾ നേടാനായിട്ട് ഞങ്ങളുടെ ടീമിന് കഴിഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഒരുപാട് വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നതാണ് പലപ്പോഴും ടീമിനെ പ്രതികൂലമായിട്ട് ബാധിച്ചിരുന്നത്. ഒരു ടോപ്പ് ഓർഡർ ബാറ്റർ എന്ന നിലയിൽ ആ ഒരു ബോളർമാർക്ക് എന്തെങ്കിലും ഡിഫൻഡ് ചെയ്യാനായിട്ട് കുറച്ച് റൺസ് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ കർത്തവ്യമായിരുന്നു. എന്നാൽ ആ ഒരു ടോപ്പ് ഓർഡറിൽ ഇന്ന് വളരെ കോഷ്യസ് ആയിട്ട് കുറച്ച് ഡിഫൻഡ് ചെയ്ത് നോക്കിയും കണ്ടും ബാറ്റ് ചെയ്യാനായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അത് വിചാരിച്ച പോലെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. തൽഫലമാവട്ടെ, അവസാനം ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ടീമിന്റെ ബാലൻസ് കണ്ടെത്താൻ വേണ്ടിയാണ് ചില രീതിയിലുള്ള മാറ്റങ്ങൾ പരീക്ഷിച്ചത്. എന്നാൽ അതും വിചാരിച്ച പോലെ വർക്കൗട്ട് ആയില്ല. അതേസമയം തന്റെ ടീമിലെ എല്ലാ താരങ്ങളുമായിട്ട് താൻ നിരന്തരം ചർച്ചകൾ നടത്താറുണ്ടെന്നും അവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്ത മന്ദാന ഇനി വരുന്ന മത്സരങ്ങളിൽ ഇതുവരെയുള്ള മത്സരങ്ങളിൽ എന്ത് രീതിയിലാണ് എക്സിക്യൂഷനിൽ ഞങ്ങൾക്ക് പാളിച്ചുകൾ സംഭവിച്ചത് അത് ഓരോരുത്തരും അവനവൻ തന്നെ വിലയിരുത്തുകയും ഒപ്പം തന്നെ ഒട്ടും താമസിക്കാതെ തന്നെ ആ ഒരു തെറ്റുകൾ അല്ലെങ്കിൽ ആ ഒരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ശക്തമായി തിരിച്ചു വരാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് മന്ദാന പറഞ്ഞത്. ഇനി എന്താണെങ്കിലും ഒട്ടും തന്നെ സമയമില്ല. ആ ഒരു ടൂർണമെന്റിന്റെ ഏറെക്കുറെ 3-ൽ 1 ഭാഗം മത്സരങ്ങളും പൂർത്തിയായ ഒരു ഘട്ടത്തിൽ ഇനി വരുന്ന ഒരു മത്സരത്തിലും ഒരു വീഴ്ചകളും സംഭവിക്കാതെ മികച്ച രീതിയിൽ ഈ ഒരു ടൂർണമെന്റിലേക്ക് തിരിച്ചു വരാൻ തന്നെയായിരിക്കും RCB ശ്രമിക്കുക എന്ന രീതിയിലുള്ളൊരു സൂചനയാണ് മന്ദാനയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്താണെങ്കിലും ഇനി അവശേഷിക്കുന്ന മത്സരങ്ങളിൽ ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് തന്നെ ആ ഒരു WPന്റെ പ്ലേ ഓഫിലേക്കും അവിടുന്ന് മുന്നോട്ടും കുതിക്കാനായിട്ട് RCBക്ക് കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് പങ്കുവയ്ക്കുക. ഒപ്പം തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടം വന്നാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അക്കാര്യം കൂടി പരിഗണിക്കുന്നു വിശ്വസിക്കുന്നു. മറ്റുള്ള കാണാം. അതുവരെ ഗുഡ് ബൈ.